Hi friends, welcome to Zia's Vibes. ഇന്ന് നമുക്ക് മാസംമറി അഥവാ കോളിയസ് എന്ന ചെടിയെക്കുറിച്ച് കൂടുതൽ അറിയാം. നമ്മുടെ വീട്ടുവളപ്പിലും മറ്റും കാണപ്പെടുന്ന ഭംഗിയേറിയൊരു ചെടിയാണ് മാസംമറി. കോളിയസ് എന്നതാണ് ഇതിൻ്റെ യഥാർത്ഥ നാമം. ചില നാടുകളിൽ ഇത് കണ്ണാടി ചെടി എന്ന പേരിലും അറിയപ്പെടുന്നുണ്ട്. വ്യത്യസ്ത നിറത്തിലുള്ള ഇലകളാണ് ഇതിൻ്റെ പ്രത്യേകത. ഈ കോളിയസ് ചെടി വളർത്തിയെടുക്കാൻ വളരെ എളുപ്പമാണ്. ഇതിൻ്റെ ശിഖിരങ്ങൾ മുറിച്ച് നട്ടിട്ടാണ് സാധാരണയായിട്ട് ഇത് വളർത്തിയെടുക്കാറ്. ഈ കോളിയസിൻ്റെ വളർച്ചയ്ക്ക് വെള്ളം അനിവാര്യമാണ്. എന്നാൽ അമിതമായ വെള്ളം ഇതിൻ്റെ തണ്ട് ചീയുന്നതിനിടയാകുകയും ചെയ്യും. പൂക്കളുള്ള ചെടികളെക്കാളും ഏറെ ഭംഗിയാണ് ഈ കോളിയസ് പ്ലാന്റിന്. നമ്മുടെ ഗാർഡനിലൊക്കെയും കൂടുതലായിട്ട് പ്രൊജക്റ്റ് ചെയ്ത് നിൽക്കുന്നൊരു ചെടിയാണ് ഈ കോളിയസ്. ഈ ചെടി വ്യത്യസ്ത നാടുകളിലെ വ്യത്യസ്തമായ നിറങ്ങളിലാണ് കാണപ്പെടുന്നത്. ബ്ലൂ, പർപ്പിൾ, പിങ്ക്, റെഡ്, ഡാർക്ക് എന്നീ പല നിറങ്ങളിലും ഇത് കാണപ്പെടുന്നു. സൂര്യപ്രകാശം ലഭിക്കുന്ന സ്ഥലത്താണ് ഈ ചെടി നന്നായിട്ട് വളരുക. അങ്ങനെയുള്ള സ്ഥലങ്ങളിൽ ഇതിൻ്റെ ഇലകൾക്ക് കൂടുതൽ വർണ്ണം ലഭിക്കുകയും ചെയ്യും. ഈ ചെടിക്ക് വളം വളരെ അത്യാവശ്യമാണ്. കടലപ്പിണ്ണാക്ക് കുതിർത്ത് നിർപ്പിച്ചതും ചാണകപ്പൊടിയും ചേർത്തിട്ട് രണ്ടാഴ്ചയിൽ ഒരിക്കലും ഇതിന് ഒഴിച്ചു കൊടുക്കാം. ഇത് ചെടിയെ നന്നായി വളരുന്നതിനും ഇലകൾക്ക് കൂടുതൽ വർണ്ണം നൽകുന്നതിനും സഹായിക്കും. ഈ ചെടി പൂവിടാൻ തുടങ്ങുമ്പോൾ തന്നെ ഇതിൻ്റെ തൂമ്പ് വെട്ടി നിർത്താം. അങ്ങനെയാകുമ്പോൾ ഇത് നല്ല ബുഷായിട്ട് വളർത്തിയെടുക്കാൻ സാധിക്കും. ഇതിൻ്റെ പൂവ് ചെടിയിൽ തന്നെ നിലനിർത്തുകയാണെങ്കിൽ ചെടിയുടെ വളർച്ച തന്നെ മുരടിക്കും. മറ്റുള്ള ചെടികളെ അപേക്ഷിച്ച് കോളിയസിന് അങ്ങനെ രോഗങ്ങളൊന്നും ബാധിക്കില്ല. അതുകൊണ്ട് തന്നെ ഇത് വളർത്തിയെടുക്കാൻ വളരെ എളുപ്പമാണ്.
ഈ വീഡിയോ നിങ്ങൾക്കെല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. ഇഷ്ടമായാൽ ഉറപ്പായും സബ്സ്ക്രൈബ് ചെയ്യുക.